നമസ്കാരം. ഒരു അമ്മയുടെ മനസ്സ് എപ്പോഴും മക്കൾ ഉയർന്ന് കാണണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുക. എന്നാൽ പലപ്പോഴും അമ്മ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മക്കൾ മുന്നോട്ട് പോകണം എന്നില്ല. പല തരത്തിലുള്ള വിഷമങ്ങൾ മക്കളുടെ ഭാഗത്തു നിന്നും അമ്മയ്ക്ക് വന്ന് ചേരുന്നതാകുന്നു. കാരണങ്ങൾ പലതാകാം. എന്നാൽ ആ അമ്മയുടെ മനസ്സ് വിഷമിക്കുന്നു എന്നതാണ് വാസ്തവം. ഇത്തരത്തിൽ മക്കളാൽ വിഷമങ്ങൾ അനുഭവിക്കുവാൻ അഥവാ മക്കളാൽ വിഷമങ്ങൾ അനുഭവിക്കുവാൻ സാധ്യത കൂടുതലുള്ള ചില നക്ഷത്രക്കാരുണ്ട്. ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ മക്കളാൽ പലവിധ വിഷമങ്ങൾ അനുഭവിക്കുന്നവരാകുന്നു. മക്കളെ ഓർത്ത് വിഷമിക്കേണ്ട അഥവാ കരയേണ്ടതായി വരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു. അതിനാൽ തന്നെ മക്കളുടെ ജാതകപ്രകാരവും ഇതിൽ വ്യത്യാസങ്ങൾ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതാകുന്നു. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് മറ്റ് നക്ഷത്രക്കാരെ അപേക്ഷിച്ച് ഇത്തരത്തിൽ മക്കളുമായി ബന്ധപ്പെട്ട് വിഷമങ്ങൾ അഥവാ മക്കളെയോർത്ത് കരയേണ്ടതായ അവസ്ഥ വരുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രമാകുന്നു. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മക്കളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പല തരത്തിലുള്ള വിഷമങ്ങൾ മനസ്സിന് വേദന ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. പലപ്പോഴും മക്കളാൽ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായി വരാം. മക്കളെയോർത്ത് വിഷമിക്കേണ്ടതായി വരാം. മക്കളുടെ പ്രവൃത്തിയാലോ അല്ലെങ്കിൽ മക്കളുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങളാലോ വിഷമങ്ങൾ മനസ്സിലേക്ക് കടന്നു വരും. അതിനാൽ എപ്പോഴും അല്ല എങ്കിൽ പോലും ദുഃഖങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. കൂടാതെ ദുരിതങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. ഇവരുടെ ഉയർച്ചയ്ക്കായി എന്നും കഷ്ടപ്പെടേണ്ടതായ അവസ്ഥ അമ്മയ്ക്ക് വന്നു ചേരാം. അല്ലെങ്കിൽ നിത്യവും പ്രാർത്ഥിക്കേണ്ടതായ അവസ്ഥ വന്നു ചേരും എങ്കിൽ പോലും പല കാര്യങ്ങളും അനുകൂലമല്ലാത്ത അവസ്ഥയാണ് വന്നു ചേരുക. അതിനാൽ തിരുവാതിര നക്ഷത്രക്കാരായ സ്ത്രീകൾ പൊതുവെ മക്കളെയോർത്ത് വളരെയധികം വിഷമിക്കുന്നവരാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിഷമിക്കേണ്ടതായി വരും എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തൃക്കേട്ട നക്ഷത്രമാകുന്നു. തൃക്കേട്ട നക്ഷത്രക്കാരായ സ്ത്രീകൾ പൊതുവെ ഭാഗ്യം അനുഭവിക്കുന്നവരാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഭാഗ്യം ജീവിതത്തിലേക്ക് കടന്നു വരാം. നേട്ടങ്ങൾ, ഉയർച്ച എന്നിവ ജീവിതത്തിൽ വന്നു ചേരും. കൂടാതെ ഈ സമയം ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യും. എന്നാൽ മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുകയാണ് എങ്കിൽ മക്കളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് പലപ്പോഴും വിഷമിക്കേണ്ടതായ അവസ്ഥ, അല്ലെങ്കിൽ എപ്പോഴും അത്തരത്തിലുള്ള ദുഃഖങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്ന് വന്നുകൊണ്ടേ ഇരിക്കും എന്നതാണ് വാസ്തവം. മനസമാധാനം എപ്പോഴും ലഭിക്കണം എന്നില്ല. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസമാധാനം നഷ്ടപ്പെട്ടു പോകുന്നതായ അവസ്ഥ തൃക്കേട്ട നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് സംഭവിക്കുന്നതാകുന്നു. മക്കളുടെ പ്രവൃത്തിയാലും ദുഃഖങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ മക്കളുമായി ബന്ധപ്പെട്ട് വിഷമതകൾ അനുഭവിക്കുന്ന നക്ഷത്രക്കാരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ, തൃക്കേട്ട നക്ഷത്രക്കാരായ സ്ത്രീകൾ എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഇവരുടെ മനസ്സിൽ മക്കളുമായി ബന്ധപ്പെട്ട ദുഃഖം പലപ്പോഴും കടന്ന് വരിക തന്നെ ചെയ്യും. പരിഹാരത്തെക്കുറിച്ച് പിന്നീട് പറയുന്നതാണ്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മക്കളെ വളരെയധികം സ്നേഹിക്കുന്ന അമ്മമാരിൽ ഒരു നക്ഷത്രം തന്നെയാണ് കാർത്തിക നക്ഷത്രവും. എന്നാൽ മറ്റുള്ളവരാൽ എപ്പോഴും ഇവരുടെ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ കടന്ന് വരുന്നവരാകുന്നു. മറ്റുള്ളവർ ഇവർക്ക് ബഹുമാനം നൽകും. കാരണം ഇവരുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുവാനും ബഹുമാനം നൽകുവാൻ സഹായകരമായ പല കാര്യങ്ങൾ ഇവർ ചെയ്യുന്നവരുമാകുന്നു. അതിനാൽ തന്നെ കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് വളരെയധികം ഉയർന്ന് നിൽക്കുന്നവരാകുന്നു. അതായത് എപ്പോഴും മറ്റുള്ളവർ ബഹുമാനത്തോടെ നോക്കിക്കാണുന്നതായ കാര്യങ്ങൾ ഇവർക്ക് ചെയ്യുവാൻ സാധിക്കുന്നവരാകുന്നു. എന്നാൽ സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോൾ ഇവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നഷ്ടമാകുന്നതായ അവസ്ഥ വന്നു ചേരും. അഥവാ മക്കളിൽ നിന്നും ഇത്തരത്തിൽ ഇവർക്ക് അനുകൂലമായ കാര്യങ്ങൾ എപ്പോഴും എന്ന് പറയുന്നില്ല, പലപ്പോഴും ലഭിക്കാത്തതായ അവസ്ഥ കടന്നു വരാം.
സങ്കടങ്ങൾ മക്കളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. നിങ്ങളുടെ മനസ്സിന് സങ്കടം വരുന്ന രീതിയിൽ പ്രവർത്തിക്കുകയോ സംസാരിക്കുവാനോ സാധ്യത കൂടുതലാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. ദുഃഖം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം, കണ്ണുനീർ വരാം. അത്തരത്തിൽ വളരെയധികം വിഷമങ്ങൾ മക്കളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ വന്ന് ചേരുവാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രം തന്നെയാണ് കാർത്തിക നക്ഷത്രം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വിഷമതകൾ, ദുരിതങ്ങൾ ഇവരുടെ കൂടെ പിറപ്പാണ് എന്ന് തന്നെ പറയാം. കാരണം ഇത് പല അവസരങ്ങളിലും പല സാഹചര്യങ്ങളിലും ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്ന കാര്യങ്ങളാകുന്നു. അതിനാൽ കാർത്തിക നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ, സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അവിട്ടം നക്ഷത്രമാകുന്നു. അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എവിടെയും ഇവർക്ക് ഭാഗ്യം തുണയ്ക്കുകയോ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമാക്കി തീർക്കുവാനോ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്ന് ചേരുന്നവരാകുന്നു. പലപ്പോഴും ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഇവർക്ക് പല അവസരങ്ങളിലും ലഭിച്ചിട്ടുണ്ട് എന്ന് പറയാം. എന്നാൽ ഏത് സാഹചര്യത്തിലും പോരാടുകയും ജയിക്കുവാൻ സാധിക്കുന്നവരുമാണ് ഇവർ. പോരാടി ജയിക്കുന്നവരാകുന്നു. ഏത് കാര്യത്തെയും ശക്തമായി തന്നെ പ്രതിരോധിക്കുവാൻ ഇവർക്ക് സാധിക്കും. അത്രമേൽ ബുദ്ധി വൈഭവത്തോടെ കാര്യങ്ങളെ നോക്കിക്കാണുവാൻ സാധിക്കുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയാം. എന്നാൽ സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോൾ ഇവർക്ക് ചില കാര്യങ്ങളിൽ വളരെയധികം വിഷമതകൾ നേരിടേണ്ടതായി വരാം. സമാധാനം ലഭിക്കാത്തതായ അവസ്ഥ പല സാഹചര്യങ്ങളിലും ഇവർക്ക് നേരിടേണ്ടതായി വരാം. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നുകൊണ്ടേ ഇരിക്കും എന്നതാണ് വാസ്തവം. മനസമാധാനം വിചാരിച്ചതുപോലെ ലഭിക്കണം എന്നില്ല. പലപ്പോഴും മക്കളാൽ തല താഴ്ത്തേണ്ടതായ അവസ്ഥ വന്നു ചേരാം. ചില അപമാനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായി വരാം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില വിഷമങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പറയുന്നത് പൊതുഫലപ്രകാരമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കുട്ടിയുടെ ജാതകപ്രകാരം, ജന്മസമയപ്രകാരം വ്യത്യാസങ്ങൾ വന്നു ചേരാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചോതി നക്ഷത്രമാകുന്നു. ചോതി നക്ഷത്രക്കാരായ വ്യക്തികളും ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാകുന്നു. പൊതുവെ ചോതി നക്ഷത്രക്കാരെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ഇവർ സൽസ്വഭാവികളാണ് എന്ന് തന്നെ നിസ്സംശയം പറയാം. മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്നവരും അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുവാൻ യാതൊരുവിധ മടിയുമില്ലാത്ത വ്യക്തികളാണ് പൊതുവെ ചോതി നക്ഷത്രക്കാർ. എന്നാൽ ചോതി നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കാം. മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്നവരാണ് എങ്കിലും മക്കളുടെ കാര്യം വരുമ്പോൾ ഇവർക്ക് പലവിധ ദുഃഖങ്ങളും ആശങ്കയും ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. അത് മക്കളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുമുണ്ട്. ജോലി, വിവാഹം, അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടാതെ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇവർക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരും എന്നതാണ് വാസ്തവം. കൂടാതെ തിരിച്ച് മക്കളുടെ സ്നേഹം ലഭിക്കാനുള്ള യോഗം കുറവാണ് അല്ലെങ്കിൽ അല്പം കുറവാണ് എന്ന് തന്നെ പറയാം. ഇവർ ആഗ്രഹിക്കുന്നതായ രീതിയിലുള്ള സ്നേഹം, ഇവർ ആഗ്രഹിക്കുന്നതായ രീതിയിൽ മക്കൾ മുന്നോട്ട് പോവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ തുലോം കുറവാണ് എന്ന കാര്യം ഓർക്കുക. അതിനാൽ മക്കളുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള വിഷമങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ ചോതി നക്ഷത്രക്കാരായ സ്ത്രീകൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. ഇനി പരാമർശിക്കാനായി പോകുന്നത് പരിഹാരത്തെ കുറിച്ചാകുന്നു. ജ്യോതിഷ പ്രകാരം നോക്കുകയാണ് എങ്കിൽ ഇത്രയും നക്ഷത്രക്കാർക്കാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായി വരിക. ഇതിന്റെ അർത്ഥം മറ്റ് നക്ഷത്രക്കാരായ വ്യക്തികളുടെ അമ്മമാർക്ക് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല എന്നല്ല. ഇവർക്കാണ് സാധ്യത അല്പം കൂടുതൽ. അതിനാലാണ് ഈ നക്ഷത്രക്കാരെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. ഇനി പരാമർശിക്കാൻ പോകുന്നത് പരിഹാരമാണ്. നിത്യവും സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിത്യവും മുടങ്ങാതെ ആരാധിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. കൂടാതെ ഓം വജദ്ഭുവേ നമഃ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ട മന്ത്രം നിത്യവും 108 തവണ ജപിക്കണം. ഓം വജദ്ഭുവേ നമഃ എന്ന ഭഗവാന്റെ മൂലമന്ത്രം തന്നെ ജപിക്കുവാൻ ശ്രമിക്കുക. കൂടാതെ ഷഷ്ടിവ്രതം,
തീർച്ചയായും മുടങ്ങാതെ എടുക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ലളിത സഹസ്രനാമം പാരായണം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ്. അതിന് സാധിക്കുന്നില്ല എങ്കിൽ കേൾക്കുകയെങ്കിലും ചെയ്യുക. ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നെയ്വിളക്ക് തെളിയിക്കുക, വീടുകളിൽ തെളിയിച്ച് ലക്ഷ്മി പ്രീതി വരുത്തുക എന്ന കാര്യവും തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മാല വഴിപാട് നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. എന്നാൽ ആദ്യ ചൊവ്വാഴ്ചയാണ് മാല വഴിപാട് നടത്തേണ്ടത് എന്ന കാര്യം ഓർക്കുക. എന്നിരുന്നാൽ മാത്രമാണ് പൂർണമായ ഫലം ലഭിക്കൂ. അതിനാൽ ഇത്തരം പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇത്തരം ദോഷകരമായ ഫലങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും.